നമസ്കാരം. അന്നേരം ഇന്നത്തെ വീഡിയോ ചക്കക്കുരു വേഴ്സുമറ്റി ഉണ്ടാക്കുന്ന ഒരു വീഡിയോ ആണ്. അന്നേരം അതിനുവേണ്ടിയുള്ള ചക്കക്കുരു ആണ് എടുത്തേക്കുന്നത്. അതിനെ പൊളിച്ച് വൃത്തിയാക്കി എടുക്കണം. അന്നേരം ബാക്കി കാര്യങ്ങൾ നമുക്ക് ഇത് പൊളിച്ചു കഴിഞ്ഞ് കാണാം. നമ്മൾ ചക്കൂരയിൽ നമ്മൾ പൊളിച്ച് കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി അത് കട്ട് ചെയ്തെടുക്കണം. പിന്നെ അതിലേക്ക് ചേർക്കാനായിട്ട് നമ്മൾ മൂന്നാല് പച്ചമുളകും അതുപോലെ തന്നെ ഒരു സവാളയും പിന്നെ മൂന്നാല് അല്ലി വെളുത്തുള്ളിയും കൂടി നമ്മൾ ചേർക്കുന്നുണ്ട്. പിന്നെ ആൾ ഇച്ചിരി പ്രശ്നക്കാരനായുണ്ട്. നമ്മൾ ഇച്ചിരി വെളുത്തുള്ളിയും കൂടി ഇതിനകത്ത് ചേർത്തിട്ടാണ് നമ്മളിത് മെഴുക്കുപുരട്ടി വെക്കുന്നത്. അന്നേരം നമ്മളിങ്ങനെ ചെറുതായിട്ട് കട്ട് ചെയ്തെടുക്കണം. കട്ട് ചെയ്തിട്ട് വളരെ കട്ടിങ് കൂടെ വെച്ചാണ് കട്ട് ചെയ്യുന്നത്. അല്ലാതെ ഇപ്പം പഴയ നമ്മുടെ വീട്ടിലുള്ള അമ്മമാരൊക്കെ കട്ട് ചെയ്യുന്നവർ കട്ട് ചെയ്ത് കഴിഞ്ഞാൽ ചിലപ്പോൾ വിരൽ ചിലപ്പോൾ ഇതിനകത്ത് കിടക്കും. ചക്കൂരിന് വരുമ്പോൾ വിരൽ കടിക്കുന്നത്. അത് കാരണം കട്ടിങ് ബോർഡ് എടുത്താണ് കട്ട് ചെയ്യുന്നത്. നമ്മളധികം എക്സ്പീരിയൻസ് ഇല്ലാത്ത ആളായുണ്ട് കട്ടിങ്ങിനെ. കട്ടിങ് ബോർഡ് ആകുമ്പോൾ പിന്നെ കുഴപ്പമില്ലാതെ നമ്മൾ കട്ട് ചെയ്തത്. അന്നേരം നമ്മുടെ ചക്കൂരയെല്ലാം നമ്മൾ നല്ല രീതിയിൽ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ സവാള അരിഞ്ഞതും പിന്നെ മൂന്നാല് കാന്താരിയും പിന്നെ ഒന്ന് രണ്ട് വെളുത്തുള്ളിയും കൂടെ നമ്മൾ ഇട്ടിട്ടുണ്ട്. അത് നമ്മളിപ്പോൾ ചട്ടിക്കകത്താക്കിയിട്ട് ഇനി ഇതിലേക്ക് നമ്മൾ ഇടാൻ പോകുന്നത് ഇച്ചിരി ഉപ്പും ആവശ്യത്തിന് ഉപ്പും അതുപോലെ തന്നെ അല്പം മഞ്ഞപ്പൊടിയും പിന്നെ ഒരു കളറിനും ഒരു അല്പം എരിക്കും വേണ്ടി കുറച്ച് മുളക് പൊടിയും നമ്മൾ ചേർക്കുന്നുണ്ട്. അതിന് നമുക്ക് ചേർക്കാം. നമ്മളാവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കാം. ഇനി ഒരല്പം മഞ്ഞപ്പൊടി, ഇനി ഒരല്പം മുളക് പൊടി. ഇനി നമ്മൾ ഇതിലേക്ക് ആവശ്യത്തിന് വെള്ളം കൂടി, വേകാനുള്ള വെള്ളം കൂടി ഒഴിച്ചു വെച്ച് നമുക്ക് അടച്ചു വെച്ച് വേവിക്കാം. ഇപ്പോൾ നല്ലൊരു വെള്ളം പറ്റി. ഇത് നല്ല രീതിയിൽ വെന്തിട്ടുണ്ട്. നമുക്കിനി ഇത് ഫ്രൈ പാനിലിട്ട് മൂപ്പിച്ചെടുക്കാം. ഉടനെ എടുത്ത് നമുക്ക് ചെക്ക് ചെയ്ത് നോക്കാം ഉപ്പൊക്കെ ഉണ്ടോ. ഉപ്പ് കറക്റ്റാണ്, വെന്തിട്ടുണ്ട്. നല്ല രീതിയിൽ വെന്തിട്ടുണ്ടെങ്കിൽ നമുക്ക് ഫ്രൈ പാനിൽ എണ്ണ അഴിച്ചിട്ട് നമുക്കിത് മൂപ്പിച്ചെടുക്കാം. ഫ്രൈ പാൻ അടുപ്പത്ത് ഗ്യാസിൽ വെച്ചിട്ട് നമ്മൾ വെളിച്ചെണ്ണ അഴിച്ച് ചൂടാക്കിയിട്ടുണ്ട്. അതിലേക്ക് ഇനി നമ്മൾ വേവിച്ച് വെച്ച് നമ്മുടെ ചക്കൂരി നമുക്ക് ഇതിലേക്ക് കോരിയിട്ട് മൂപ്പിക്കും. ഇതിനകത്ത് നമ്മളിപ്പോൾ തേങ്ങാക്കൊത്ത് ചേർത്തിട്ടില്ല. തേങ്ങാക്കൊത്ത് നമുക്കിട്ട് ഇതുപോലെ തന്നെ നമുക്ക് മൂപ്പിച്ചെടുക്കാം. തേങ്ങ ഇപ്പം ഇതിനു വേണ്ടി നമ്മൾ എടുക്കണം. അതുകൊണ്ട് പൊട്ടിച്ച് തിരിക്കില്ല. അത് കാരണം ഞാൻ തേങ്ങാക്കൊത്ത് ഇതിനകത്ത് ചേർക്കുന്നില്ല. തേങ്ങാക്കൊത്ത് ഇതാകും നല്ല ടേസ്റ്റ് ആയിരിക്കും. ഒന്നുകൂടെ ഇതിനകത്ത് ഒന്നുകൂടെ നല്ല ടേസ്റ്റ് വരും. ഇനി നല്ല രീതിയിൽ നമുക്ക്
நல்ல ரீதியில போட்டுக்கலாம். മൂക്കെല്ലാം നല്ല റെഡി ആയിട്ടുണ്ട്. അത് നമ്മുടെ മെഴുക്കുവരട്ടി റെഡി ആയിരിക്കുകയാണ്. സ്വാദിഷ്ടമായ ചക്കക്കുരു മെഴുക്കുവരട്ടി റെഡി ആയിരിക്കുകയാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻ്റായിട്ട് രേഖപ്പെടുത്തുക. വീണ്ടും മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം. അതുവരെ ബൈ.